ഹായ് വെൽക്കം ടു സെറാസ് വേൾഡ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഡോർ പോട്ടിൻ്റെ പ്രിപ്പറേഷനാണ്. അതിലിപ്പം നമ്മൾ ചെയ്തേക്കുന്നത് പോംപോം ഫ്ലവേഴ്സ് വെച്ചിട്ടാണ്, അതല്ലെങ്കിൽ ലൈവ് പ്ലാന്റ്സ് വെച്ചിട്ടും നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പഴയ ചെടിച്ചട്ടിയാണ്. അപ്പോൾ ഇത് ഞാൻ തുടച്ച് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. നിറയെ ചെളിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പോട്ട് നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളത് കളയേണ്ട ആവശ്യമില്ല. അതൊന്ന് പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു കോട്ടിങ് കൊടുക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വൈറ്റ് സിമൻ്റ് ആണ് ഇവിടെ. അപ്പോൾ ഞാൻ കുറച്ച് വൈറ്റ് സിമൻ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് സിമൻറ്റിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുക. കൈ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ സിമൻറ്റ് പോലുള്ള സാധനങ്ങളാകുമ്പോൾ കൈക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് പറ്റാവുന്ന വേറെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചോ അങ്ങനെ എന്തെങ്കിലും വെച്ച് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ചെടിച്ചട്ടിയുടെ മേലെ ഒരു ഫസ്റ്റ് കോട്ടായിട്ട് ഇത് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോട്ട് ഇത് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി പെയിൻ്റ് ചെയ്തെടുക്കാം. നമ്മളിതിന് വെക്കാൻ ഉദ്ദേശിക്കുന്നത് പോംപോം ഫ്ലവേഴ്സാണ്. നമുക്ക് എങ്ങനെയാണ് പോംപോം ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വുള്ളൻ ത്രെഡാണ്. അപ്പം നമുക്ക് ഏത് കളറാണോ ആവശ്യമുള്ളത് ആ കളേഴ്സിലൊക്കെയുള്ള വുള്ളൻ ത്രെഡ് എടുക്കുക. ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ നമ്മൾ ഈ രണ്ട് ഫിംഗേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഫിംഗേഴ്സിൽ വെച്ചിട്ട് ഈ വുള്ളൻ ത്രെഡ് നല്ലപോലെ ചുറ്റിയെടുക്കുക. ഒരു കുറേ അധികം ലൂപ്സ് നമുക്ക് ഉണ്ടാക്കണം, എന്നാലേ നല്ല ഭംഗിയായിട്ട് ഈ ഫ്ലവേഴ്സ് നിൽക്കുള്ളൂ. ഈ രണ്ട് ഫിംഗേഴ്സിൽ വെച്ച് നമുക്കത് ചുറ്റിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ലൂപ്പൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ ഇത് കെട്ടുന്നതിന് വേണ്ടത് ഒരു ചെറിയ പീസ് അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ രണ്ട് ഫിംഗേഴ്സിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ടാണ് നമ്മളത് കെട്ടിയെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പോംപോം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനായിട്ടൊരു സ്റ്റെം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഈർക്കിളാണ് എടുത്തേക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈർക്കിളിന് പകരം വേണമെങ്കിൽ പേപ്പർ ട്യൂബ്സ് ഉപയോഗിക്കാം. അപ്പോൾ സ്റ്റിക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ഒടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്ലൂഗൺ വെച്ച് ഇതിനെ നമ്മുടെ പോംപോം ഫ്ലവേഴ്സായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇൻഡോർ പോട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വൈറ്റ് സിമൻറ്റൊക്കെ വെച്ച് ഉണക്കാൻ വെച്ചതാണ് നമ്മുടെ പോട്ട്. അത് നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ് പേപ്പർ വെച്ചപ്പോൾ അതൊക്കെ ഇതൊന്ന് ഉരച്ചു കൊടുക്കാം. ചില ഭാഗത്ത് പെയിൻറ്റ് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്, അത് കളയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ വെച്ച് ഇതിനെ പെയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പോട്ട് പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ളൊരു ട്യൂബാണ്. ഇതിപ്പോൾ ഒരു ഫാബ്രിക് ഗ്ലൂവിൻ്റെ ട്യൂബാണ്. ഇതുപോലുള്ളൊരു ട്യൂബിൽ ഞാനിപ്പോൾ വൈറ്റ് അക്രിലിക് പെയിൻ്റാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഈ പോട്ടിനെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഒരു ഡിസൈനൊന്നുമില്ല, റാൻഡം വെറുതെ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ആ വരുന്നത് നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് നല്ല ഭംഗിയായിരിക്കും കാണാം.
അങ്ങനെ നമ്മൾ ഇൻഡോർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുണ്ടാക്കിയ പോംപോം ഫ്ലവേഴ്സും കൂടെ വെച്ച് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോംപോം ഫ്ലവേഴ്സും ഇൻഡോർ പോട്ടും. നോക്കൂ, നല്ല ഭംഗിയായിട്ടില്ലേ? എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.